കേരളത്തിലെ പോലീസ് ധീരമായ ഒരു തീരുമാനമെടുക്കാൻ പോവാണ്. ഇതുവരെയും അനവധി ധീരമായ തീരുമാനങ്ങളെ കഴിഞ്ഞ 5.5 വർഷമായിട്ടെടുത്തു. അതെല്ലാം എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ഓരോ കാര്യത്തിലും വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇതെല്ലാം. കാലഘട്ടമല്ല. പോലീസുകാരെന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ പിരിവ് നടത്തുന്നതും കൊറോണ നിയമം ലംഘിക്കുമ്പോൾ പെറ്റിയടിക്കുന്നതും കാറിലൂടെ പോകുന്നവര്, വാഹനത്തിലൂടെ പോകുന്നവര്, വയോധികര്, സ്ത്രീകള്, ഇങ്ങനെയുള്ള പലതും കൈകാര്യം ചെയ്യുന്ന രീതി വളരെ കാര്യമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ പല കുറ്റവാളികളും രക്ഷപ്പെടുന്നതിന് കാരണങ്ങൾ വരുന്നുണ്ട്. കുറ്റവാളികൾക്ക് എത്തിക്കേണ്ട വിവരങ്ങൾ കൃത്യമായിട്ട് എത്തിക്കുന്നതിന് ഉള്ള സംവിധാനങ്ങൾ പോലീസിലുണ്ട്. വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ എടുത്ത ഉടനെ തന്നെ കുറ്റവാളികൾക്ക് അതെല്ലാം എത്തും. ഓരോ കത്തും എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ അത് അപേക്ഷയായാലും അത് കംപ്ലയിന്റ് ആയാലും അതൊക്കെ അപ്പപ്പം തന്നെ കുറ്റവാളികളെ അറിയിച്ച് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയിക്കാൻ വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്തിലെ ഒരു പോലീസിലും ഉണ്ടാവാൻ പാടില്ലാത്തതൊക്കെ ഇവിടെയുണ്ട്. നമ്മൾ കാണുകയും ചെയ്തിരുന്നു. DGP പറഞ്ഞത് റിട്ടയർ ആവുന്നതിന് 2 ദിവസം മുമ്പ് 2000-3000 സ്ലീപ്പിംഗ് സെല്ല് ജിഹാദികളുടെയും തീവ്രവാദികളുടെയും ഇവിടെ ഉണ്ടെന്ന്. അദ്ദേഹം ഇവിടെ DGP ആയിരുന്ന സമയത്ത് തന്നെയാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായതും നിലനിൽക്കുന്നതുമെല്ലാം. അങ്ങനെ ആയിരക്കണക്കിന് കാര്യങ്ങളിൽ മുമ്പോട്ട് പോകുന്ന കൂട്ടത്തില് ഒരു സംഭവം, നമ്മുടെ അനിൽകാന്ത് DGP എടുത്ത തീരുമാനമാണ്. വിജയത്തിന്റെ വാതില് വാളിന്റെ തണലിൽ എന്നൊരു പുസ്തകം, അത് അറബി പുസ്തകമാണെന്ന് തോന്നുന്നു. അത് ആദ്യം നിരോധിച്ചത് ഈജിപ്താണ്, പിന്നെ മുസ്ലിം രാജ്യങ്ങളെല്ലാം നിരോധിച്ചു. 14-ാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകമാണ്. ആരാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് അറിയില്ല. ഒരു കാരണവശാൽ അതൊട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയുമില്ല. കാരണം മോൺസണെ പോലെയുള്ള വ്യക്തികൾ വലസിയതൊന്നും ഇവരെ അറിയാതെയല്ലേ ചെയ്തത്. സരിത വലസിയത്, സ്വപ്ന വലസിയത്, ഇവിടുത്തെ ഫയല് കത്തിയത്, CCTV കത്തിച്ചത് എല്ലാം ഇവരറിയാതെ ചെയ്തതല്ലേ. അപ്പോൾ പിന്നെ ആരാണ് ഈ അറബി പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് അറിയാനും ബുദ്ധിമുട്ടാണ്. ശ്രമിച്ചാൽ പോലും കിട്ടിയാൽ പോലും പുറത്തേക്ക് അറിയില്ല. ആ പുസ്തകമാണ് തീവ്രവാദത്തിന്റെ കേന്ദ്രമായിട്ട് നിൽക്കുന്നത് കേരളത്തിലെ യുവാക്കളെ. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചിട്ട് 160,000 യുവാക്കളെ തീവ്രവാദത്തിൽ നിന്ന് മോചിപ്പിച്ചത്, അത് ഏത് മതത്തിലുള്ളവരാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ 160,000 പേരെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് തീവ്രവാദത്തിൽ നിന്ന്, യുവാക്കൾ തീവ്രവാദത്തിലേക്ക് പോകുന്നതിൽ നിന്ന് അവരെ രക്ഷിച്ചു, അത് പോലീസിന്റെ പ്രത്യേക കഴിവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 160,000 പേരെ മോചിപ്പിച്ചു എങ്കിൽ ഇനി മോചിപ്പിക്കാനായിട്ട് 400,000 വേറെ ഉണ്ടാവും. അവരെയൊക്കെ തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്ന ഈ വലിയ പുസ്തകമാണ് ഈ പറഞ്ഞിരിക്കുന്ന വിജയത്തിന്റെ വാതില്, അത് വാളിന്റെ തണലിലെന്ന്. ആ പുസ്തകം മലയാളത്തിൽ നല്ല അസലായിട്ട് കേരളത്തിലേക്ക് വിറ്റഴിയുന്നുണ്ടെന്നും തീവ്രവാദത്തിന്റെ കേന്ദ്രമാകുന്നുണ്ടെന്നും പറഞ്ഞതിനെ നിരോധിക്കാൻ തീരുമാനിച്ചു എന്നുള്ള വലിയ വാർത്തയാണ്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇവിടെ എത്ര തീവ്രവാദി സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട്? തീവ്രവാദി സംഘടനകളെ നിരോധിച്ചാൽ എന്താ പ്രശ്നം? അടുത്ത ദിവസം അവർ പുതിയ സംഘടന ഉണ്ടാക്കും, അടുത്ത ദിവസം അവർ പുതിയ മെത്തേഡ്, മറ്റേ അതേ സിസ്റ്റത്തിൽ, പേര് മാത്രം മാറിയെന്നല്ലേ ഉള്ളൂ. ലെറ്റർ പാഡ് 2 ദിവസം കൊണ്ട് ലഭിക്കുകയും ചെയ്യും അവർക്ക്. പിന്നെന്താ പ്രശ്നം? എന്ത് നിരോധിച്ചാൽ എന്താ? ഈ പുസ്തകം ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ എന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയോ? ഇത്രയും ഭംഗിയായിട്ട് ഇവിടുത്തെ തോക്കുകൾ മുക്കാൻ സാധിക്കുന്നവര്, വെടിയുണ്ട മുക്കാൻ സാധിക്കുന്നവര്, പച്ചക്ക് ടിപ്പു സുൽത്താന്റെ സിംഹാസനമാണെന്നും പറഞ്ഞ് കുണ്ടന്നൂര് ഉണ്ടാക്കിയിരിക്കുന്ന കസേരയിലിരുന്ന DGP ഉള്ള സ്ഥലത്ത് ഒരു അരിപ്പൊടി ഉണ്ടാക്കുന്ന ഒലക്ക ഉപയോഗിച്ച് ടിപ്പു സുൽത്താന്റെ വാടുകയാണെന്ന് പറയുന്നത് അംശവടിയാണെന്ന് പറയുന്നത്, 300 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ പാവ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞത് വിശ്വസിക്കുന്നവര് ഒക്കെ ഉള്ളവരുടെ കയ്യില്
ഈ ഒരു വിജയത്തിന്റെ വാതില് എന്ന് പറയുന്നത് വാളിന്റെ തണലിൽ എന്ന പുസ്തകം. നിരോധിച്ചാൽ അത് നിരോധിക്കപ്പെടുമോ? നിരോധിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോണത്? അതിങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് കത്തിച്ചടയോ? അല്ലാതെ പ്രിന്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കോ? ഇതിനേക്കാൾ എത്രയോ എത്രയോ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടന്നിട്ട് അതിന് മുഴുവനും സഹായിക്കാൻ അകത്തും പുറത്തും ആൾക്കാരുണ്ടായിട്ട് അതൊന്നും പൂർത്തിയാക്കാനോ തുടങ്ങി വെക്കാനോ പോലും പറ്റാതെ മുമ്പോട്ട് പോകുന്ന ഭരണകൂടത്തിന്റെ തണല്. ഇപ്പൊ വിജയത്തിന്റെ വാതില് വാളിന്റെ തണലിൽ എന്നുള്ളതിന് പകരം വിജയത്തിന്റെ വാള് അധികാരത്തിന്റെ തണലിൽ എന്നാക്കി മാറ്റിയാൽ എന്ത് ചെയ്യും? ഈ പുസ്തകത്തിന്റെ പേര് മാറ്റിയാൽ എന്ത് ചെയ്യും? ഏത് എല്ലാ പുസ്തകങ്ങളും എടുത്തിട്ട് വായിച്ചു നോക്കുവോ, എന്നിട്ട് ഇത് ഏതാണെന്ന് നോക്കുവോ. ഏതായാലും പുസ്തകം നിരോധിക്കലും അത് ജനങ്ങളിലേക്ക് എത്തിക്കലും ഒക്കെ കേരളത്തിലെ ആര് വിചാരിച്ചാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ രണ്ടും സാധിക്കുന്നതാണ്. നിരോധിക്കാനും സാധിക്കുന്നതാണ്, നിരോധിച്ചതിന് ശേഷം വീണ്ടും പ്രിന്റ് ചെയ്യാനും സാധിക്കുന്നതാണ്, പ്രിന്റ് ചെയ്ത് ജനങ്ങൾക്ക് എത്തിക്കാനും സാധിക്കുന്നതാണ്. അതിന് അവരവർക്ക് ആവശ്യമായിട്ടുള്ള പേര് കൊടുക്കാനും അതിന്റെ ഒന്നാമത്തെ പേജിൽ വേറെ പലതും എഴുതാനും എല്ലാം സാധിക്കും. ഏത് ദേവാലയത്തിലൂടെയും ഏത് പള്ളിയിലൂടെയും മസ്ജിദിലൂടെയും മദ്രസയിലൂടെയും അത് ജനങ്ങൾക്ക് എത്തിക്കാനൊന്നും ഒരു വിഷമവും. അനിൽകാന്ത് വിചാരിച്ച മാതിരി ഒരു പുസ്തകം നിരോധിച്ചാൽ അതോടുകൂടി തീരുന്നതല്ല പുസ്തകത്തിന്റെ ആയുസ്സും പുസ്തകത്തിന്റെ പ്രചാരവും എന്നുകൂടി പോലീസുകാർ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ഏതായാലും നടക്കട്ടെ. ഒരു കാര്യമുണ്ട്, വളരെ ശാന്തമായിട്ടാ ചെയ്തിരുന്നതെങ്കിൽ കുറച്ച് പുസ്തകങ്ങളെങ്കിലും ഒതുക്കാമായിരുന്നു. ഇത് പത്രത്തിൽ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇനി വേണ്ടവർ വേണ്ട രീതിയിൽ വേണ്ട മുൻകരുതൽ എടുത്തിട്ടേ ഈ പുസ്തകം ജനങ്ങൾക്ക് എത്തിക്കുള്ളൂ. എന്നാൽ എത്തിക്കാൻ ഒരു ആവേശവും കൂടിയായി, പോലീസ് അത് കണ്ടുകെട്ടും എന്ന വരിയുണ്ടായപ്പോഴത്തേക്കും. ഏതായാലും കേരളത്തിൽ പലതും നടക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നു, പലതും നടക്കുന്നു, മുക്കാൽ ഭാഗവും പരാജയപ്പെടുന്നു. കാരണം തിന്മകൾ ആരംഭിക്കുന്നത് ചുവട്ടിൽ നിന്ന് മുകളിലേക്കല്ല, മുകളിൽ നിന്ന് ചുവട്ടിലേക്കാണ് എന്നുള്ളതാണ് വസ്തുത. അറിയാൻ സാധിക്കട്ടെ. പ്രണാമം.